പിങ്കീസ് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കോംബോ റെസിപ്പി ആയിട്ടാണ്. നമുക്കെല്ലാവർക്കും അറിയാം പുട്ടും ഒരു നോൺ വെജ് കറി ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് കഴിക്കാമെന്ന്. എന്നാൽ പിന്നെ ബിരിയാണി പുട്ടും പൊരിച്ച കോഴിയാണെങ്കിലോ? അത് അതിനേക്കാട്ടും അടിപൊളിയാണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കിയാലോ. അപ്പം നമുക്ക് ആദ്യം പൊരിച്ച കോഴി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാൻ 3/4 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ്, 1 ടീസ്പൂൺ കോൺഫ്ലോർ, പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പ്. ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ പൊടികളും എല്ലാം നല്ലതുപോലെ ചിക്കനിൽ പിടിക്കണം. ഞാനിവിടെ ചെറിയ പീസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ എടുക്കാട്ടോ. ഇപ്പം എല്ലാം മിക്സ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇത് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം ഒരു കടായി ചൂടാക്കാൻ വെച്ചതിലോട്ട് 1/2 കപ്പ് ഓയിലാണ് ഞാനിവിടെ ചേർക്കുന്നത്. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓയിൽ ചേർക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പം അതിലേക്ക് 3 വലിയ സവാള ഇതുപോലെ നീളത്തിലരിഞ്ഞതും കൂടിയും ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. സവാളയുടെ നിറം ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആകുമ്പം അത് നമുക്ക് കോരി മാറ്റാം. അപ്പോൾ ഇത് ആയിട്ടുണ്ട്, നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ ഇതെല്ലാം ഞാൻ കോരിയെടുത്തിട്ടുണ്ട്. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ പീസ് ഇടുകയാണ്. നമ്മൾ എണ്ണയിൽ ഇങ്ങനെ പൊരിച്ചെടുക്കുമ്പം ഒരുപാട് എണ്ണയൊന്നും യൂസ് ചെയ്യേണ്ട കേട്ടോ. നമ്മൾ ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്, അതുകൊണ്ട് അധികം എണ്ണയുടെ ആവശ്യമൊന്നുമില്ല. നമ്മൾ നേരത്തെ യൂസ് ചെയ്ത എണ്ണ തന്നെയാണ് ചെയ്യുന്നത്. ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്കിത് മറച്ചിടാം. ഞാനിത് മറച്ചിടുകയാണ്. അതിനുശേഷം ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. ഇത് എല്ലാം ഞാൻ കോരിയെടുത്തിട്ടുണ്ട്. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ ഒരു 250 ഗ്രാം ചെറിയുള്ളിയാണ് ഞാൻ ചേർക്കുന്നത്. ചെറിയുള്ളി നല്ലോണം ക്രഷ് ചെയ്തെടുത്തതാണിത്. അത് നല്ലതുപോലെ വഴണ്ടു വരണം, നന്നായിട്ട് വഴണ്ടു വരണം. അതുവരെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കാം. ഇത് നല്ലോണം വഴണ്ടു വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുകയാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടിയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. അതിൻ്റെ പച്ചമണമൊക്കെ നല്ലോണം മാറണം. അതിനുശേഷം നമ്മൾ കുറച്ച് കറിവേപ്പില ഇടുകയാണ്. കറിവേപ്പിലയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർക്കേണ്ടത് 3 വലിയ തക്കാളി മിക്സിയിലിട്ട് അരച്ചെടുത്തതാണ് ഞാനിവിടെ ചേർക്കുന്നത്. അതും കൂടിയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ചേർത്ത തക്കാളിയുടെയൊക്കെ ഒരു പച്ചമണം മാറണം കേട്ടോ. അപ്പോൾ അതുവരെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മുടെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർക്കുകയാണ്. ഞാനിവിടെ 2 ടീസ്പൂൺ ഉപ്പാണ് ഇവിടെ ചേർക്കുന്നത്. നമ്മുടെ ചിക്കനിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്. നമ്മൾ ചേർത്ത ഉപ്പ് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഷുഗർ, ഇത്രയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചേർത്ത പൊടികളുടെ പച്ചമണമൊക്കെ നല്ലതുപോലെ മാറണം. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്യണം. ഇത് ചെയ്യുമ്പോൾ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ കാഷ്യൂ പേസ്റ്റും കൂടിയും ചേർക്കുക. കാഷ്യൂ പേസ്റ്റ് ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ഈ മസാലയ്ക്ക് വരുന്നത്. അതിനുശേഷം 1/2 ഗ്ലാസ് വെള്ളവും കൂടിയും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ച ചിക്കനും നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ച ഫ്രൈഡ് ഒനിയനും ചേർക്കുക. പിന്നീട് കുറച്ച് ഉണക്കമുന്തിരി, ഞാനിവിടെ ഒരു 15 എണ്ണം ആണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം 1 ടീസ്പൂൺ നെയ്യ്, ഇത്രയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നെയ്യും ഉണക്കമുന്തിരിയും ആ ഫ്രൈഡ് ഒനിയനും വരുമ്പോൾ നമ്മുടെ ഈ മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇത്രയും മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചതിന് വേവിച്ചതിന് ശേഷം ഇത് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പൊരിച്ചെടുത്ത കോഴിയിൽ സ്പെഷ്യൽ മസാലയൊക്കെ ചേർത്ത് കോട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ചെറിയുള്ളിയുടെ ടേസ്റ്റാണ് ഇതിന് മുന്നിട്ട് നിൽക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ചെറിയുള്ളി കുറച്ച് കൂടുതൽ എടുത്തിരിക്കുന്നത്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പൊരിച്ച കോഴി. ഇനി നമ്മുടെ ബിരിയാണി പുട്ടിനായിട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ പാൻ ചൂടാക്കാൻ വെച്ചതിലോട്ട് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം 2 ടീസ്പൂൺ നെയ്യ് ചേർക്കുകയാണ്. നെയ്യ് ചൂടായി വരുമ്പം ഇതിലേക്ക് ഒരു 10 കാഷ്യൂനട്ട് പൊട്ടിച്ച് ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. അത് നന്നായി ഇളക്കി ഒന്ന് ഫ്രൈ ഒക്കെ ആവുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ ഒരു 20 ഉണക്കമുന്തിരി ഞാൻ ചേർക്കുകയാണ്. ഉണക്കമുന്തിരി നന്നായി ഇളക്കി ഒന്ന് മൂത്ത് വരുമ്പം ഇതും കൂടി നമുക്ക് കോരി മാറ്റാം. ഇപ്പം ഇത് മൂത്ത് വന്നിട്ടുണ്ട്, ഞാൻ ഇത് കോരി മാറ്റാണ്. കണ്ടോ, ഇതുപോലെ. ഇനി അതേ പാനിലേക്ക് തന്നെ 2 മീഡിയം വലുപ്പത്തിലുള്ള ക്യാരറ്റ് നല്ലോണം ഗ്രേറ്റ് ചെയ്തെടുത്തതും കൂടിയും ചേർക്കുകയാണ്. നമ്മൾ ചേർത്ത ക്യാരറ്റ് നല്ലതുപോലെ വഴഞ്ഞ് വരണം. ഗ്രേറ്റ് ചെയ്തെടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ വഴഞ്ഞ് വരും. എന്നിട്ട് അതും കൂടി നമുക്ക് കോരി മാറ്റാം. ഞാനൊരു ബൗളിലേക്ക് ഒരു പിടി തേങ്ങ ചിരവിയത് ചേർക്കുകയാണ്. അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ചേർക്കാം. എന്നിട്ടിതിലേക്ക് നമ്മുടെ പുട്ടിന് ആവശ്യത്തിന് വേണ്ട ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വന്നതിന് ശേഷം ഞാനിതിലേക്ക് പുട്ടുപൊടി ചേർക്കുകയാണ്. ഞാനിവിടെ കിച്ചൺ ട്രഷേഴ്സിൻ്റെ പുട്ടുപൊടിയാണ് ഞാനിവിടെ ചേർക്കുന്നത്. അതും കൂടിയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. പുട്ടിന് മിക്സ് ചെയ്യുമ്പം ഒരുപാട് വെള്ളം കൂടാൻ പാടില്ല, പക്ഷേ ഒരുപാട് വെള്ളം കുറയാനും പാടില്ല. ആ ഒരു തരത്തിൽ വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് പുട്ടിൻ്റെ പാകത്തിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ച ക്യാരറ്റും കാഷ്യു ഉണക്കമുന്തിരി പിന്നീട് കുറച്ച് ചോപ്പ് ചെയ്തെടുത്ത മല്ലിയിലയും കൂടിയും ചേർക്കാം. എന്നിട്ടിതിലേക്ക് ഞാനിവിടെ ചേർക്കുന്ന പൈനാപ്പിൾ എസൻസ് ആണ്, അതും കൂടിയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ പൈനാപ്പിൾ ഇല്ലാത്തത് കൊണ്ടാണ് പൈനാപ്പിൾ എസൻസ് ചേർക്കുന്നത്. പൈനാപ്പിൾ ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ നമ്മൾ ക്യാരറ്റ് ചെയ്തെടുത്ത പോലെ ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ പുട്ടിൻ്റെ മിക്സ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി പുട്ടും കുറ്റിയിൽ കുറച്ച് തേങ്ങ ഇട്ടതിന് ശേഷം ഈ മിക്സ് ചേർക്കുക. എന്നിട്ട് കുറച്ച് തേങ്ങ വീണ്ടും ഇടുക. നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ ഈ മിക്സും ചേർക്കുക. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് നേരം ആവി കയറ്റിച്ച് നമുക്കെടുക്കാം. ഇത് ആവി കയറ്റി എടുത്തിട്ടുണ്ട്, കണ്ടോ. ഇതാണ് നമ്മുടെ ബിരിയാണി പുട്ട്. ഇനി ഇത് ഗാർണിഷ് ചെയ്യാനായിട്ട് ഫ്രൈഡ് ഒണിയൻ മുകളിൽ ചേർക്കുകയാണ്. പിന്നെ നമ്മുടെ പൊരിച്ച കോഴി സൈഡിലും. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ പൊരിച്ച കോഴിയും ബിരിയാണി പുട്ടും. അപ്പോൾ വീട്ടിലെ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോഴേക്കും ബൈ ബൈ.